പാലക്കാട് നഗരമധ്യത്തിൽ നിന്നും 9 കിലോമീറ്റർ അകലെയായി കിടക്കുന്ന മുട്ടിക്കുളങ്ങര ഗ്രാമം. സംസ്ഥാന സായുധ പോലീസ് സേനാ വിഭാഗത്തിന്റെ 2 ബറ്റാലിയൻ പരിശീലന ക്യാമ്പ് 1977 മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്കായി ഒട്ടേറെ സേനാംഗങ്ങളെ ഈ പരിശീലന കേന്ദ്രം ഇതിനകം തന്നെ സംസ്ഥാനത്തിന് സമ്മാനിച്ചു. നാടിന്റെ സുരക്ഷ എന്ന നിയോഗത്തിലേക്കുള്ള ഉൾക്കരുത്ത് പേറുമ്പോഴും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കാർഷിക വൃത്തി എന്ന കർമ്മപഥത്തിലേക്ക് കൈക്കരുത്തും മനക്കരുത്തും അർപ്പിച്ചെത്തുകയായിരുന്നു പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ KAP 2 ബറ്റാലിയനിലെ ഈ സായുധ സേനാംഗങ്ങൾ. ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പം ഭക്ഷ്യസുരക്ഷ എന്ന ആശയത്തെ ചിന്തയായി ചർച്ചയായി ഹൃദയത്തിലേറ്റിയ ഈ യുവസേനാംഗങ്ങൾ സ്വന്തം പരിശീലന കേന്ദ്രത്തിലെ തൊടികളിൽ പാവലും പടവലവും ചീരയും വാഴയും വഴുതനയുമൊക്കെ നട്ടുവളർത്തി പരിപാലിച്ച് കാർഷിക മികവിന്റെ കാവലാളുകളായി മാറി. അധ്വാനത്തിന്റെ വേർപ്പുമണികൾ വീഴ്ത്തി അവർ മനം നിറച്ച് കൂമ്പാരമാക്കി മാറ്റിയത് നമുക്കിടയിൽ നിന്നും ഇന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയോടുള്ള അഭിനിവേശത്തെയായിരുന്നു. മുട്ടിക്കുളങ്ങരയിലെ 54 ഏക്കർ വരുന്ന സായുധ പോലീസ് സേനാ പരിശീലന കേന്ദ്രത്തിന്റെ മുക്കാൽ ഭാഗം സേനാ ബാരക്കുകൾക്കും ഓഫീസിനും ക്വാർട്ടേഴ്സിനും പരേഡ് ഗ്രൗണ്ടിനുമൊക്കെയായി മാറിയപ്പോൾ ബാക്കി ഭാഗം കാടുപിടിച്ച കുന്നുകളായി അവശേഷിച്ചു. പാലക്കാട്ടെ KAP 2 ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡന്റായി എത്തിയ സി സോഫി മുട്ടിക്കുളങ്ങരയിലെ ആ തരിശുഭൂമിയുടെ കാർഷികപരമായ സാധ്യത തിരിച്ചറിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നടുനായകത്വത്തിൽ പരിശീലന ഉദ്യോഗസ്ഥരായ KO രാജൻ, PC കൃഷ്ണൻകുട്ടി, ജോജി തോമസ്, പ്രേമചന്ദ്രൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സായുധ പോലീസ് സേനാംഗങ്ങൾ തോക്കേന്തുന്ന കയ്യിൽ അതേ പോരാട്ടവീറോടെ തൂമ്പയേന്തി മണ്ണിന്റെ മടിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. മുട്ടിക്കുളങ്ങര പ്രദേശമുൾപ്പെടുന്ന പുതുപ്പരിയാരം കൃഷിഭവന്റെ സഹകരണത്തോടെ പച്ചക്കറി വികസന പദ്ധതിയിൽപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ വെജിറ്റബിൾ കൾട്ടിവേഷൻ 2012-2013 പ്രകാരം സായുധ പോലീസ് സേനാ പരിശീലന കേന്ദ്രത്തിൽ കൃഷിയിറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. KAP 2 ബറ്റാലിയൻ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിൽ 54 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ട്. ഈ 54 ഏക്കർ സ്ഥലത്തിൽ 3/4 ഭാഗവും മാത്രം പോലീസ് സേനാംഗങ്ങളുടെ ക്വാർട്ടേഴ്സും ബാരക്കും ഓഫീസ് കെട്ടിടങ്ങളാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തരിശായിട്ട് കിടക്കുമായിരുന്നു. ഈ ക്യാമ്പിലിന് മുമ്പും പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ ട്രെയിനിങ് പീരീഡും അതേപോലെ തന്നെ ബാരക്കിൻ്റെ ചുറ്റി അടുത്തുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ പോലീസ് സേനാംഗങ്ങൾക്ക് വ്യാപകമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് പുതുപ്പരിഹാരം കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന സ്കീമിൽ 2012-2013 ഉൾപ്പെടുത്തി പച്ചക്കൃഷി നടത്തുവാനുള്ള സഹായം സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സ്ഥലം ഈ പ്രത്യേകം പ്ലോട്ടുകളായിട്ട് തിരിച്ച് 3 പ്ലോട്ടുകളായി തിരിക്കുകയും ഒരു പ്ലോട്ടിൽ പാവൽ കൃഷി നടുകയും 2 പ്ലോട്ടിൽ പയർ, ചീര, വഴുതനങ്ങ എന്നിവ നടുകയും 3 പ്ലോട്ടിൽ പടവലങ്ങ കൃഷി ചെയ്യുകയുണ്ടായി. പച്ചക്കറി വികസന പദ്ധതിയിൽ കൃഷിക്കായി പരിശീലന കേന്ദ്രത്തിലെ 1 ഹെക്ടർ സ്ഥലത്ത് 1,90,000 രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇതിൽ വിഭാവന ചെയ്തു. നിശ്ചിത തുകകൾ നീക്കിവച്ച് പല ഉപഭാഗങ്ങളായിട്ടായിരുന്നു ഈ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രാവർത്തികമാക്കപ്പെട്ടത്. യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഥലപരിവർത്തനം, നിലമുരുക്കൽ, പമ്പ് സെറ്റ് ഉപയോഗിച്ചുള്ള ജലസേചനം, കുഴിയെടുക്കൽ, വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും വിതരണം, ജൈവവളം, പടരുന്ന വിളകൾക്കായുള്ള പന്തലുരുക്കൽ തുടങ്ങിയവ ഇതിലുൾപ്പെട്ടു.
പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ, അതായത് ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി എന്നുള്ള ഒരു സംരംഭത്തിന് തുടക്കമായത്. ക്രമസമാധാന പാലകരാണ് ഈ കെ എ പി സെക്കൻഡ് ബറ്റാലിയനിലെ പോലീസുകാർ. ജനസുരക്ഷ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നും കുറച്ചു മാറി ഭക്ഷ്യസുരക്ഷ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ സംരംഭം ശരിക്കും ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത്. 190,000 രൂപയുടെ പദ്ധതിയാണ് നമ്മൾ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 2012-13 ഇൻസ്റ്റിറ്റ്യൂഷണൽ വെജിറ്റബിൾ കൾട്ടിവേഷൻ എന്നതിൽ ഈ പോലീസ് ക്യാമ്പിൽ നമ്മൾ വിഭാവനം ചെയ്തിരുന്നത്. അതിൽ 3 പ്ലോട്ടുകൾ ഉൾപ്പെടുന്നു. ഈ 3 പ്ലോട്ടുകളും ചേർന്ന് ഏകദേശം 1 ഹെക്ടർ സ്ഥലത്തോളമാണ് ഇവിടെ നമ്മൾ പല പച്ചക്കറിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ പല കമ്പോണൻസായാണ് നമ്മളിതിന് ഓരോ ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നത്. 1, ഇതിനാവശ്യമായ വെള്ളം. ഇതിനാവശ്യമായ വെള്ളത്തിൻ്റെ ഇത് കിട്ടുന്നതിനായി നമ്മൾ പമ്പ് സെറ്റ്, അതുപോലെ തന്നെ പന്തൽ മേക്കിംഗ്, ലാൻഡ് പ്രിപ്പറേഷൻ. ശരിക്കും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ ലാൻഡിൻ്റെ കിടപ്പ്. ഫുള്ളായും കുറ്റിച്ചെടികളും മരങ്ങളും നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ 3 പ്ലോട്ടുകളും. അത് മുഴുവൻ മാറ്റി ജെ സി പിയും അതുപോലെ തന്നെ വീഡ് കട്ടറും ഉപയോഗിച്ച് ഈ സ്ഥലം പരിവർത്തനപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യ ഉദ്യമം. അത് കഴിഞ്ഞ് ആ ലാൻഡ് പ്രിപ്പറേഷൻ, പിന്നീട് അതിനുള്ള ഓർഗാനിക് മാനുവർ, പിന്നെ അതിൻ്റെ പന്തൽ മേക്കിംഗ്, അതുപോലെ തന്നെ കുഴിയെടുക്കേണ്ട സ്ഥലങ്ങളിൽ കുഴിയെടുക്കുക, പിന്നെ അതിനായുള്ള സീഡ്ലിങ്സ്. സീഡ്ലിങ്സ് നമ്മൾ വെജിറ്റബിൾ VFPCK വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് ഇവിടേക്കുള്ള വിത്തുകളും അതുപോലെ തന്നെ മറ്റ് നടീൽ വസ്തുക്കളും നമ്മൾ വാങ്ങിച്ചത്. പാലക്കാടൻ കൊടും ചൂടിലെ കടുത്ത വേനലായിരുന്നു അന്ന്. പരിശീലന കേന്ദ്രത്തിൽ 1977-79 കാലഘട്ടത്തിലായി 62 മീറ്റർ നീളത്തിലും 25 മീറ്റർ വീതിയിലുമായി ബറ്റാലിയൻ സേനാംഗങ്ങളാൽ നിർമ്മിക്കപ്പെട്ട കുളത്തിൽ നിന്നും ഒപ്പം കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴമയുടെ അഗാധത പേറിയ കിണറ്റിൽ നിന്നും ജലം ബക്കറ്റുകളിൽ കോരിയെടുത്തെത്തിച്ച് അവർ തങ്ങളുടെ കൃഷിയിടങ്ങളെ നനച്ചു. കഴിഞ്ഞ സീസണിൽ പ്രധാനമായിട്ടും 2 കൺസ്ട്രെയിൻസ്, അതായത് 2 ബുദ്ധിമുട്ടുകളാണ് കർഷകരെ ഈ പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ഉണ്ടായിരുന്നത്. 1, ലേബേഴ്സ്, അതായത് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ്. അതുപോലെ തന്നെ 2, വെള്ളത്തിൻ്റെ കടുത്ത വരൾച്ച ഈ ഭാഗങ്ങളിൽ നേരിടുകയുണ്ടായി. അപ്പോൾ ആ 2 കൺസ്ട്രെയിൻസിനെയും മറികടക്കാൻ ഇവിടുത്തെ KAP 2nd Battalion ഓരോ പോലീസുകാർക്കും, അതായത് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംരംഭത്തിൻ്റെ ഒരു വിജയത്തിന് പ്രധാന കാരണം. സംഘടിത ശക്തിയാൽ മറ്റൊരു കിണർ തെളിച്ച് ചെളി കോരി മാറ്റി അതിലെ ജലവും കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചു. പാലക്കാട് ജില്ലയിൽ അതികഠിനമായ വേനലിനെ അതിജീവിച്ചുകൊണ്ട് ഈ പടവല കൃഷി അല്ലെ പാവൽ ഇങ്ങനെയുള്ള കൃഷികൾ നടത്തി വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന്. കാരണം ഏകദേശം 42 ഡിഗ്രിയോളം ചൂടിനിടയ്ക്ക് അതായത് ഞങ്ങൾ സ്വന്തമായിട്ടൊരു കിണർ കുഴിച്ച് ഈ ഒരു സംരംഭത്തിൻ്റെ ഇറങ്ങിപ്പോട്ടപ്പോൾ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നും എൻ്റെ സഹപ്രവർത്തിയിൽ നിന്നും വളരെയധികം പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. മണ്ണിൽ പണി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടിയാണ് ഞങ്ങളിതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഈ മണ്ണ് ഞങ്ങളെ ചതിച്ചില്ല. പരിശീലന വേളകളിലെ വ്യായാമ നേരങ്ങളെ അവർ കൃഷിപ്പണികൾക്കായി മാറ്റുകയായിരുന്നു. ജൈവവളങ്ങൾ മാത്രം അവർ വിളകൾക്കേകി. ആവശ്യം കണ്ടറിഞ്ഞ് ജൈവ കീടനാശിനി മാത്രം വിളകളിൽ തൂകി. ഇതിനുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട് സംസ്ഥാനത്തെ ആശ്രയിക്കാതെ നമ്മുടെ ക്യാമ്പിലുള്ള സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന നല്ലൊരു ഭാഗം പച്ചക്കറികൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ജൈവവളമാണ് ഇവിടെ കൂടെ ഉള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിനും അതേപോലെ നല്ല ഭക്ഷണം കഴിക്കുന്നതിനും വില കുറച്ചും കിട്ടാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. രാസവളങ്ങളും കീടനാശിനികളും കലർന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പച്ചക്കറി ഇനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്വന്തം നാടിൻ്റെ ഗതികേടിനെ അവർ തിരിച്ചറിയുകയായിരുന്നു. വിയർപ്പിൻ്റെ ഉപ്പ് വീഴ്ത്തി അതിലൂടെ സ്വന്തം മണ്ണിൻ്റെ മഹിതമായ ഒരു കാർഷിക സംസ്കാരത്തെ
അവർ തൊട്ടറിയുകയുമായിരുന്നു. നമ്മൾ ആഴ്ചയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ വേറൊന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ജൈവ കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രോഗങ്ങളും കീടങ്ങളും വളരെ കുറവായിരുന്നു. ഈ പടവലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പടവലത്തിലും കയ്പ്പിയിലും നമുക്കറിയാം കയ്പ്പിയിലെ വിഷം തളിക്കാണ്ട് ഒരു രീതിയിലും നമുക്കത് മുന്നോട്ട് അതായത് നല്ല ഒരു വിളവെടുപ്പിന് കയ്പ സാധ്യമേ അല്ല. പക്ഷേ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ മരുന്ന് തളിയായാലും അതുപോലെ തന്നെ വളത്തിൻ്റെ പ്രയോഗമായാലും വളരെ വളരെ കുറച്ചുകൊണ്ട് നമുക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം മെയിനായിട്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ കാലിവളം, പിന്നെ കുറച്ച് അതായത് ഈ പടവലത്തിൽ സെറാംബിസിഡ്സിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മുളകിൽ ത്രിപ്സിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് അവസ്ഥകളിൽ കുറച്ച് വേപ്പെണ്ണ തെളിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ കയ്പ്പയിൽ ഡൗണി മിൽഡ്യൂ, അങ്ങനെ കുറച്ച് ഫംഗൽ രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ചെടിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെടിയുടെ ഒരു ആരോഗ്യം കൊണ്ടാണ് അങ്ങനെ അത്രയും രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ച് ബാവിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വന്നു. എങ്കിലും അത് ഒന്നോ രണ്ടോ ചെടികളിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ശരിക്കും പ്യുവർലി ഓർഗാനിക് ആയിട്ടുള്ള ഒരു രീതി. അത് നമ്മുടെ ആ ടേസ്റ്റിൽ പോലും, ഇവിടുത്തെ ഓരോ ഉണ്ടായ ഫലങ്ങളുടെ ടേസ്റ്റിൽ പോലും നമുക്ക് വ്യക്തമാണ്. രാസവളങ്ങൾ ഏകാത്ത, വിഷവർഷമേൽക്കാത്ത, രുചിയും ഗുണവും നിറഞ്ഞ പച്ചക്കറി ഇനങ്ങളുടെ വിളവെടുപ്പ് ഇതിനകം തന്നെ 3 പ്രാവശ്യം ഈ കൃഷിയിടങ്ങളിൽ നിന്നും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വിളവെടുക്കുകയുണ്ടായി. ഇതിൻ്റെ ഇരട്ടി വിളവ്, 10-150 കിലോയോളം പാവലും അതുപോലെ തന്നെ 10-300 കിലോയോളം പടവലവും ഈ പ്ലോട്ടുകളിൽ നിന്നും നമുക്ക് പറിക്കാൻ സാധിച്ചു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു മാർക്കറ്റ് പ്രൈസ് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ കൊണ്ടുവരാൻ ഇവിടുത്തെ പോലീസ് സംഘങ്ങൾ ഒരുപാട് യത്നിച്ചിട്ടുണ്ട്. സായുധ പോലീസ് സേനാ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്വാർട്ടേഴ്സുകളിലേക്കും മെസ്സിലേക്കും ജീവനക്കാരുടെ ഭവനങ്ങളിലേക്കുമാണ് സംശുദ്ധിയാർന്ന ഈ പച്ചക്കറി ഇനങ്ങൾ പ്രധാനമായും വിൽക്കപ്പെടുന്നത്. ഈ പച്ചക്കറി കൃഷി കീടനാശിനികളും വേറെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവിടെ ഉള്ളവർക്ക്. പിന്നെ വെളിയിൽ കടയിൽ വാങ്ങുന്നതിനേക്കാളും എത്രയോ വില കുറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീടനാശിനികളൊന്നും ഇല്ലാതെ ഓർഗാനിക്കായിട്ട് പച്ചക്കറി വികസനം സാധ്യമാക്കിയ ഈ KAP സെക്കൻഡ് ബറ്റാലിയൻ വളരെ പ്രചോദനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാർഷിക രംഗത്തോടുള്ള സേനാംഗങ്ങളുടെ പ്രതിബദ്ധതയും ആത്മാർത്ഥമായുള്ള സമീപനവും മുട്ടിക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന 2 KAP ബറ്റാലിയൻ കേന്ദ്രത്തിലെ കൃഷിയിടങ്ങൾക്ക് ഇന്നേറെ വിസ്തൃതിയേറ്റുന്നു. പടവലവും പാവലും പയറും വഴുതനയും ചീരയ്ക്കുമൊപ്പം കോവൽ കൃഷിക്കും ഇവിടെ തുടക്കമിട്ട് കഴിഞ്ഞു. ടിഷ്യൂ കൾച്ചർ വാഴക്കൃഷിയും ആരംഭിച്ചിരിക്കുന്നു. കൃഷിഭവനിലെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും ഇവിടെയും കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് പഴയ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നമ്മൾ മീൻ വളർത്തുന്നുണ്ട്. ഇത് ഈ പച്ചക്കറി കൃഷി ചെയ്തതിന് ശേഷം ഇവിടെ ക്യാമ്പിലുള്ള സേനാംഗങ്ങളിലെല്ലാവരും വളരെ സന്തുഷ്ടരാണ്. കാരണം ഇനിയും അവർ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി വരികയാണ്. അതനുസരിച്ച് അവരുടെ കുടുംബാംഗങ്ങളും താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാർഷിക പുരോഗതിയുടെ പകിട്ട് അനുഭവത്തിലൂടെ നേടിയവരും കൃഷിയുടെ ആദ്യ പാഠം അറിയാനെത്തുന്നവരും ഈ കൃഷിയിടങ്ങളിൽ അധ്വാനത്തിൻ്റെ ആഹ്ലാദ മാത്രകൾ ചൊരിഞ്ഞ് കാക്കിക്കുള്ളിലെ കാർഷിക കൂട്ടായ്മയുടെ രുചിക്കൂട്ടുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. നല്ല പോലീസുകാരെ ഉപരി നല്ല കർഷകരാണ് അവർ. വീട്ടിലും അതുപോലെ തന്നെ ഇതുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് ചെയ്യുന്നവരാണ്.
അപ്പോൾ അവരിൽ നിന്നും കുറേയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിലൊരു ചെറിയ ഇല ചുരുളുമ്പോൾ പോലും, അതായത് ചിലപ്പോൾ ഫോൺ ചെയ്യുന്ന എങ്ങനെയായിരിക്കും, മാഡം കയ്പിയിലതാ ഒരു ഇല ചുരുണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പടവലത്തിൻ്റെ ഒരു ചെടി കരിഞ്ഞു നിൽക്കുന്നു, ആ അറ്റ് ടൈമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എന്താ നമുക്ക് അവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് സജസ്റ്റ് ചെയ്യാം. അത് അവർ നോക്കിയില്ല, അല്ലെങ്കിൽ അവർ ശ്രദ്ധിച്ചില്ല, നമ്മളോട് അവർ ഇൻഫോം ചെയ്തില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ നമുക്ക് അതിനെ ശരിക്കും ക്യൂർ ചെയ്യാനോ മറ്റ് ചെടികളിനെ ആ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനോ കഴിയില്ല, അത്രയും നല്ലൊരു ഈൽഡും നമുക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇത്രയും നല്ലൊരു ഇതായിട്ട് ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ ഇവർ പ്രാവർത്തികമാക്കി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതിലുപരി എന്തൊക്കെയോ ഇവർ നമ്മൾ നിർദ്ദേശിച്ചതിലും കാര്യം ഇവരുടേതായിട്ടുള്ള ഒരുപാട്, അങ്ങനെയേ ശരിക്കും ഒരു കൃഷി വിജയിക്കുകയുള്ളൂ. കാക്കിക്കൊപ്പം കൈക്കോട്ടെടുത്ത് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു സംഘം യുവാക്കളുടെ ആത്മസമർപ്പണത്തിലെ അത്യപൂർവ വിജയം. കാർഷിക വൃത്തിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു തലമുറയോടുള്ള സന്ദേശം കൂടിയായി അത് മാറുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര സായുധ പോലീസ് 2nd Battalion ലെ ഈ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നതും അതുതന്നെ.